നോക്കാം സുപ്രധാന ആരോഗ്യ വാർത്തകൾ. 7 കിലോ തൂക്കവും ജന്മനാ ഹൃദയ വൈകല്യവുമുള്ള 1.5 വയസ്സുള്ള കുഞ്ഞിന് സയനോട്ടിക് ഹൃദയ വൈകല്യത്തിനുള്ള ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച SIT ആശുപത്രി. May 30 ഹൃദയം നിർത്തിവെച്ചുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയ നടത്തിയത് കാർഡിയോതൊറാസിക് സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു. കുഞ്ഞ് പൂർണ്ണമായി സുഖം പ്രാപിച്ചു വരികയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കൊല്ലം സ്വദേശിയായ രാഹുലിന്റെയും അശ്വതിയുടെയും ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരാൾക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഗർഭാവസ്ഥയിൽ തന്നെ ഹൃദയ വൈകല്യം ഫീറ്റർ എക്കോയുടെ സഹായത്തോടെ കണ്ടുപിടിക്കുകയും തുടർന്ന് പ്രസവാനന്തരം SIT ആശുപത്രിയിൽ തന്നെ കുഞ്ഞിനെ തുടർ ചികിത്സ നടത്തി വരികയുമായിരുന്നു. 2021 സെപ്റ്റംബറിൽ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ച ശേഷം ഇതുവരെ 100 ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് സയനോട്ടിക് ഹൃദയ വൈകല്യത്തിൽ നിന്നുള്ള ശസ്ത്രക്രിയ നടത്തുന്നത്. കേരളത്തിൽ തന്നെ വളരെ കുറച്ച് ആശുപത്രികളിൽ മാത്രമേ ഇതിനായുള്ള സൗകര്യമുള്ളൂ. SIT ആശുപത്രിയിൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കിയ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആശുപത്രിയിലെത്തി അഭിനന്ദിക്കുകയുണ്ടായി. മന്ത്രി കുഞ്ഞിനെ സന്ദർശിക്കുകയും മാതാപിതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു. മലപ്പുറം കരുവാരക്കുണ്ടിൽ ഡെങ്കിപ്പനി പടരുന്നു. തിങ്കളാഴ്ച മാത്രം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി 11 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 38. സംസ്ഥാനത്ത് തന്നെ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ കരുവാരക്കുണ്ട് മുന്നിലാണ്. പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലേക്കും ഡെങ്കിപ്പനി വ്യാപിച്ചിട്ടുണ്ട്. സമീപ പഞ്ചായത്തുകളായ കാളികാവിലും ചോക്കാട്ടും ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും കരുവാരക്കുണ്ടിലെ സ്ഥിതി ആശങ്ക പടർത്തുന്നതാണ്. രോഗബാധിതരുടെ എണ്ണം കുറയാത്തതിനാൽ കരുവാരക്കുണ്ട് ഡെങ്കിപ്പനി ഹോട്ട്സ്പോട്ടിൽ തുടരുകയാണ്. പ്രത്യേക സാഹചര്യം മുൻനിർത്തി പരിസ്ഥിതി ദിനത്തിൽ പുൽവെട്ട ഗവൺമെന്റ് LP സ്കൂളിലെ JRC അംഗങ്ങൾ സ്കൂൾ പരിസരത്തെ വീടുകളിൽ ബോധവൽക്കരണ സന്ദേശം നൽകി. ആരോഗ്യവകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ രോഗബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. കോഴിക്കോട് കക്കോടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി ആരോപണം. 2 ദിവസം മുൻപ് സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കക്കോടി ഹെൽത്ത് സെന്ററുകളിലും മറ്റ് പല ആശുപത്രികളിലും ചികിത്സ തേടുകയായിരുന്നു. രക്ഷകർത്താക്കൾ അധ്യാപകരുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ പ്രശ്നമില്ല എന്ന മറുപടിയാണ് പലർക്കും ലഭിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടറും AEO അടക്കം സ്കൂളിൽ വന്ന പ്രശ്നം ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ബീബോർ ജോയ് ചുഴലിക്കാറ്റ് അടുത്ത മണിക്കൂറുകളിൽ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബീബോർ ജോയ് ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ കേരളമില്ലെങ്കിലും ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നൂതന സംരംഭമായ ഈറ്റ് റൈറ്റ് കേരള മൊബൈൽ ആപ്പ് യാഥാർത്ഥ്യമാകുന്നു. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സെമിനാറിന്റെയും ഈറ്റ് കേരള മൊബൈൽ ആപ്പിന്റെയും ഉദ്ഘാടനം ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായ June 7 രാവിലെ 10:30 മസ്കറ്റ് ഹോട്ടലിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഫുഡ് സ്റ്റാൻഡേർഡ് സേവ് ലൈവ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം. ഈറ്റ് റൈറ്റ് എന്ന മൊബൈൽ ആപ്പിലൂടെ ഗുണനിലവാരം സൂക്ഷിക്കുന്ന ഹോട്ടലുകളുടെ വിവരവും അവയുടെ ലൊക്കേഷനും ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. പരാതി പരിഹാരത്തിനായി ഭക്ഷ്യസുരക്ഷ ഗ്രിവൻസ് പോർട്ടലും ഈ ആപ്പിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ 1600 ഹോട്ടലുകളാണ് വിവിധ ജില്ലകളിലായി ഹൈജീൻ റേറ്റിംഗ് പൂർത്തിയാക്കി ആപ്പിൽ സ്ഥാനം നേടിയിട്ടുള്ളത്. കൂടുതൽ സ്ഥാപനങ്ങളെ ഓഡിറ്റിംഗ് നടത്തി ഈറ്റ് റൈറ്റ് കേരള മൊബൈൽ ആപ്പിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സുമാർ നടത്തുന്ന പണിമുടക്ക് 2 ദിവസത്തിലേക്ക് കടന്നു. ആശുപത്രി അധികൃതർ പിരിച്ചുവിട്ട 2 നഴ്സുമാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. UNA നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിലുള്ള പ്രതികാര നടപടിയാണ് പിരിച്ചുവിടലെന്ന് ജീവനക്കാർ ആരോപിച്ചു. മിനിമം സ്റ്റാഫിനെ നിർത്തി ബാക്കിയുള്ള ജീവനക്കാരാണ് പണിമുടക്കുന്നത്. പ്രൊബേഷൻ പീരീഡിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ പ്രവർത്തനം മോശമായതിനാൽ ഒഴിവാക്കുകയാണ് ഉണ്ടായതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി.
പിരിച്ചുവിട്ട നേഴ്സുമാരെ തിരിച്ചെടുക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ജീവനക്കാർ അറിയിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ MBBS മെഡിക്കൽ PG സീറ്റുകളുടെ അംഗീകാരം നഷ്ടപ്പെട്ടതിൽ ആരോഗ്യ സർവകലാശാല ഇടപെടും. ദേശീയ മെഡിക്കൽ കമ്മീഷനുമായി ഉടൻ തന്നെ ചർച്ച നടത്തുമെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ വ്യക്തമാക്കി. സീറ്റ് നഷ്ടപ്പെടാനിടയായ അപാകതകൾ പരിഹരിക്കാമെന്ന് മൂന്ന് മെഡിക്കൽ കോളേജുകളും ആരോഗ്യ സർവകലാശാലയെ അറിയിച്ച സാഹചര്യത്തിലാണിത്. മൂന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ അടക്കം 450 MBBS സീറ്റുകളുടെയും രണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ 11 മെഡിക്കൽ സീറ്റുകളുടെയും അംഗീകാരമാണ് നഷ്ടപ്പെട്ടത്. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജുകൾക്കെതിരെ നടപടിയെടുത്തത്. കാൽമുട്ട് വേദനയെ തുടർന്ന് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ട്യൂമർ. ഇംഗ്ലണ്ട് സ്വദേശിയായ ബെദനിക്കാണ് ദശലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഈ അപൂർവ രോഗം സ്ഥിരീകരിച്ചത്. ഇവ കൂടുതലും കൈകളുടെയും കാലുകളുടെയും നീളമുള്ള അസ്ഥികളെയാണ് ബാധിക്കുന്നത്. 7 വർഷം മുൻപാണ് യുവതിക്ക് കാൽമുട്ടിൽ വേദന അനുഭവപ്പെടാൻ തുടങ്ങിയത്. തുടർന്ന് ഡോക്ടറെ സന്ദർശിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്ത് പരിശോധനയും നടത്തി. കാൽമുട്ടിൽ അസ്വാഭാവികമായി എന്തോ ഉണ്ടെന്ന് എക്സ്റേയിൽ നിന്ന് വ്യക്തമായതിനെ തുടർന്ന് തെറാപ്പിസ്റ്റിനെ കാണണമെന്നും വിദഗ്ധ ചികിത്സ തേടണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. പിന്നീട് മുട്ടുവേദന രൂക്ഷമാവുകയും ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കവേ കാൽമുട്ടിന്റെ അസ്ഥി ഒടിയുകയും ചെയ്തതിനെ തുടർന്ന് നടത്തിയ ചികിത്സയിലാണ് കാൽമുട്ടിൽ ട്യൂമർ വളരുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് കാൽമുട്ടും തുടയെല്ലാം മാറ്റിവെക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയ നടത്തിയ 100-ൽ 99 പേർക്കും പൂർണ്ണ ചലനശേഷി തിരികെ കിട്ടിയിട്ടില്ലെങ്കിലും 7 ആഴ്ചത്തെ ഫിസിക്കൽ തെറാപ്പിക്കൊടുവിൽ ബെദനി പതിയെ നടന്നു തുടങ്ങിയതായി ഡോക്ടർ അറിയിച്ചു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.